ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളുടെ റെസിപ്പി ഈന്തപ്പഴം ലേഹ്യമാണ് കേട്ടോ. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഈ ഒരു ലേഹ്യം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയെന്നുള്ളത് നോക്കാം. ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 4 കിലോ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈത്തപ്പഴം. അപ്പോൾ അത് ഒരു 3 കിലോത്തിൽ അധികം ഉണ്ട് കേട്ടോ ഈത്തപ്പഴം. പിന്നെ വേണ്ടതാണ് ചെറിയ ജീരകം. ഇത് ഏകദേശം ഒരു 1/2 കിലോത്തോളം ചെറിയ ജീരകമുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് നട്ട്സൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1/2 കിലോ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാം പരിപ്പ് 1/2 കിലോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കൽക്കണ്ടം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പനം കൽക്കണ്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അത് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വൈറ്റ് കൽക്കണ്ടം എടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മളിത് തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ചേർക്കുന്ന സമയത്ത് കാണിക്കാം. ആദ്യം തന്നെ നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചെറിയ ജീരകവും നന്നായിട്ട് കഴുകി വെയിലത്ത് ഉണക്കിയതിന് ശേഷം നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. നട്ട്സ് ഇതാ ചെറിയ തരികളോടുകൂടിയും ജീരകം നല്ല ഫൈനായിട്ടും പൊടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയുള്ളി, ഈത്തപ്പഴം, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ലേഹ്യം റെഡിയാക്കി എടുക്കുമ്പോൾ എപ്പോഴും നല്ല ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു ഉരുളി അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ. പിന്നീട് ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ഈത്തപ്പഴത്തിൻ്റെയും ഉള്ളിയുടെയും ആ ഒരു മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് തേങ്ങയുടെ 3-ാം പാലാണ് കേട്ടോ. 1-ാം പാലും 2-ാം പാലും 3-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 3-ാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത്രയും അളവിൽ ചെയ്തെടുക്കുമ്പോൾ 4 തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങയുടെ 3-ാം പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുത്ത് അതൊന്ന് വറ്റി തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ 2-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് ജീരകം പൊടിച്ചെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. രാത്രിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ലൈറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പൊടികളെല്ലാം കട്ട കെട്ടാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കണം. ലേഹ്യം ഉണ്ടാക്കുമ്പോഴത്തെ വലിയൊരു ടാസ്ക്കാണ് ഈ ചൂടത്ത് നിന്നിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കൽ. പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കാതെ ഇത് വറ്റി വരുന്നിടം വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ മെയിൻ ആയിട്ടും കുട്ടികളാണ് കേട്ടോ ഇളക്കുന്ന ആളുകൾ. അവരോരോരുത്തരായിട്ട് കൈ മാറി മാറി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ടാം പാലും ചേർത്ത് ഈ ഒരു രീതിയിൽ വറ്റി വരുന്ന സമയത്ത് അവസാനമായിട്ട് തേങ്ങയുടെ 1-ാം പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉലുവയുടെ പൊടി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ മിസ്സായി പോയതാണ്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കൽക്കണ്ടമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 1/2 കിലോത്തോളം കൽക്കണ്ടം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈത്തപ്പഴത്തിൻ്റെ മധുരം മാത്രം മതിയെങ്കിൽ കൽക്കണ്ടം ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് മധുരത്തോട് കൂടെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് കൽക്കണ്ടം ചേർത്തിട്ടുള്ളത്. കൽക്കണ്ടത്തിന് പകരം ശർക്കര ഉരുക്കിയിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഈന്തപ്പഴം ലേഹ്യം പല രീതിയിലും ചെയ്തെടുക്കാറുണ്ട്. കുറച്ചുകൂടെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാക്കാറുണ്ട്. ചിലർ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർക്കാതെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ ഉമ്മ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മെത്തേഡ് ഇതാണ് കേട്ടോ. ഇനി ഇതിൽ പ്രത്യേകിച്ചൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിങ്ങനെ വറ്റി വരുന്നതിനനുസരിച്ച് കുറേശ്ശെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലേഹ്യത്തിലേക്ക് വേണ്ടിയിട്ട് 1/2 കിലോ നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല നാടൻ നെയ്യ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ഇതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോയിട്ട് കയ്യിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് ആകുന്നിടം വരെ ഇതിങ്ങനെ വറ്റിച്ചെടുക്കണം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പൊട്ടിത്തെറിക്കൂട്ടോ, ഇത് വറ്റുന്ന സമയത്ത് മേലിലൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വിട്ട് നിന്നിട്ട് ഇളക്കി കൊടുക്കുക. നല്ല ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ലേഹ്യമാണ് ഇത്. നല്ല ടേസ്റ്റ് ഉണ്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ വീട്ടിൽ മെലിഞ്ഞിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കുകൊണ്ടു, കുറഞ്ഞ അളവിലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ, താങ്ക് യു.